അടുത്ത വിഷയെന്താണ്? കറൻസിയുടെ സക്കാത്ത്. കറൻസിയുടെ സക്കാത്ത് കൊടുക്കൽ പാടില്ല എന്ന്, കൊടുക്കണ്ട എന്ന് കീഴന ഉസ്താദിന് ഫത്വയുണ്ടോ? സദഖത്തുള്ള ഉസ്താദിന് ഫത്വയുണ്ടോ? ഇല്ല, ഇല്ല. സദഖത്തുള്ള ഉസ്താദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല കരൻസി സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കഥാ കീഴന ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്നെപ്പറ്റി പച്ച കള്ളം പറഞ്ഞുണ്ടാക്കിയാൽ മതിയോ എന്നാ ചോദ്യ പറയട്ടെ. ഞാനിതാ സദഖത്തുള്ളാരുടെ അതേ ഞാൻ പഠിച്ചത് അത്തരം മഹാന്മാരെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്, അവരെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ്, ഇമാമിങ്ങളെ കിതാബ് വായിച്ചിട്ടാണ്. സദഖത്തുള്ള ഉസ്താദിന്റെ ഫത്വയിൽ നിന്ന് തന്നെ ഞാൻ വായിക്കട്ടെ. ചോദ്യം: ഒരാളിൽ നിന്ന് 5000 രൂപ കിട്ടാനുണ്ട്, അയാളോട് ചോദിക്കുമ്പോൾ തരാമെന്ന് പറയുന്നുമുണ്ട്, കിട്ടുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞുകൊല്ലും അതിന്റെ സക്കാത്ത് കൊടുത്തു, ഇപ്പോഴും തരാമെന്ന് പറയുന്നതല്ലാതെ സംഖ്യ കയ്യിൽ കിട്ടിയിട്ടില്ല, ഈ കൊല്ലവും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഈ ചോദ്യത്തിന്റെ മറുപടി കേട്ടോളൂ. 5000 രൂപ കിട്ടാനുള്ളത് പൊന്നല്ല, വെള്ളിയല്ല, അതിന് സക്കാത്ത് കൊടുക്കണമെന്നാ ചോദ്യം. അതിന് സദഖത്തുസ്താദിന്റെ മറുപടി ഉത്തരം: ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് സംഖ്യ തരാനുള്ള ആള് സ്വീപ്പാക്കുകയാണെന്നാണ്. അങ്ങനെയാകുമ്പോൾ കിട്ടാനുള്ള സംഖ്യ കിട്ടിയതിന്റെ ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. 335 ഉദ്ധരിച്ചുകൊണ്ടുള്ള മറുപടി: 5000 രൂപക്ക് സക്കാത്ത് കൊടുക്കണം, തിരിച്ചിട്ടിയാ കൊടുക്കണം, ഇല്ലെ സ്വീപ്പാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ കൊടുക്കണം. അപ്പൊ സദഖത്തുള്ള മുസ്ലിയാര് കരൻസി സക്കാത്തിന്റെ വിഷയത്തിൽ എന്റെ സനദിലുള്ള സദഖത്തുള്ള ഉസ്താദും ഞാനും തമ്മിൽ ഭിന്നത എവിടെയാ മൗലവി? ഫീത്തിനെയും പറഞ്ഞ് നടന്നാ പോരാ. പിന്നെ മൗലവി പറഞ്ഞ എന്താണ്? ആ ഊലവിനെ ശരിക്ക് റെഡിയാക്കാടുണ്ടോ ഇവിടുന്ന് കുറുകാൻ പരിഭാഷ? മൗലവി ചില പരിഭാഷ വായിച്ചു. ഞാൻ പരിഭാഷയെ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എത്ര പരിഭാഷ ഉണ്ട് കേരളത്തിൽ? ഓരോ പരിഭാഷയിലും ഓരോ നിലക്കല്ലേ ഉള്ളത്? യഥാർത്ഥ കുറാൻ ഏതാ മൗലവിമാരെ? പരിഭാഷ എഴുതിയവരോടാണ് എന്റെ ചോദ്യം. പരിഭാഷ എഴുതിയവരോട് ചോദിക്കാണ്, ഇതെന്റെ ചോദ്യമല്ല, ഈ കെ ഉസ്താദിന്റെ ചോദ്യമാണ്, സദഖത്തുള്ള ഉസ്താദിന്റെ ചോദ്യമാണ്, ഈ കെ എസ് മുസ്ലിയാരുടെ ചോദ്യമാണ്. ഉമർ മൗലവിന്റെ പരിഭാഷയിൽ ഉള്ളതുപോലെയല്ല അമാനിയുടെ പരിഭാഷ, അമാനിയുടെ പരിഭാഷയിൽ ഉള്ളതുപോലെയല്ല മദനിയുടെ പരിഭാഷ. ചോദിക്കട്ടെ, മൗദൂദിന്റെ പരിഭാഷ അത് മൂന്നും പോലെയല്ല, ഇതുപോലെയല്ല മറ്റൊരു പരിഭാഷ. ചോദിക്കട്ടെ, പരിഭാഷക്കാരോട് ചോദിക്കട്ടെ, ഖുർആൻ കൊണ്ട് നിങ്ങൾ എന്ത് കളിയാ കളിച്ചത്? ഖുർആൻ കൊണ്ട് നിങ്ങൾ എന്ത് കളിയാ കളിച്ചത്? ഓരോ ഖുർആൻ പരിഭാഷ ഓരോ വിധത്തിൽ അല്ല പറഞ്ഞതാണോ നിങ്ങൾ വിവർത്തനം ചെയ്തത്? എങ്കിൽ എല്ലാ പരിഭാഷയും ഒരുപോലെയാകണ്ടേ? എങ്ങനെ വെവ്വേറെയാകരുത്? ഈ ചോദ്യത്തിന്റെ മറുപടി പറയൂ പരിഭാഷക്കാരെ. എന്നാൽ ചില പണ്ഡിതന്മാർ ജലാലൈനിയുടെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, അതുപോലെ വേറെ ചിലര് അതാ തഫ്സീറിന്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനം എഴുതിയതിനെ ഞങ്ങൾ എതിർത്തിട്ടില്ല. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഖുർആൻ പരിഭാഷ പാടില്ലെന്ന് ഈ കെ ഉസ്താദ് പറയുന്നതിന് മുമ്പ്, സദഖത്തുള്ള ഉസ്താദ് പറയുന്നതിന് മുമ്പ്, ഈ കെ അസമസിരാര് പറയുന്നതിന് മുമ്പ് പറഞ്ഞത് ആരാ മൗലവിമാരെ? നിങ്ങളെ സലഫിയുടെ ഒന്നാമത്തെ നേതാവല്ലേ, അങ്ങേ തലക്കുള്ള നേതാവല്ലേ, അങ്ങേ തലക്കുള്ള നേതാവാരാ? അത് ഞാനിവിടെ കേൾപ്പിച്ചു തരാ. അങ്ങേ തല മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന കെ എം മൗലവി മുതൽ കെ പി മുഹമ്മദ് അലി ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സലഫി അങ്ങേ തല എവിടെ? റസൂലുള്ളല്ല, സഹാബത്തല്ല, അങ്ങേ തല എവിടെ? എവിടെ? ഇവര് തെയ്യ, അതിനപ്പുറമില്ല. അതാ ഞാൻ പറഞ്ഞു, പരമ്പരയില്ല. ഏ കയറ് വെട്ടിച്ചിട്ട് വന്നതാ, നിങ്ങൾ കാണലില്ലേ തുടയറ്റിച്ച് വരാന്ന് പറഞ്ഞത്, കയറ് വെട്ടിച്ച് വന്നതാ. ഇനി കേൾക്കണോ, ആ ഇബ്നു തൈമിയുടെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥമല്ലേ ഇത്? കേട്ടോ മൗലൈമാരെ, ഫഅമ്മൽ ഖുർആനു, അപ്പോൾ ഖുർആൻ, ഫലാ യഖ്റഉ ബിഗൈറിൽ അറബിയ, അറബി ഭാഷയിലല്ലാതെ പാരായണം ചെയ്യാൻ പാടില്ല. സവാഉൻ ഖദറ അലൈഹ ഔ ലം യഖ്ദിർ ഇന്നൽ ജുംഹൂരി, അതെ അറബി ഭാഷയിൽ പാരായണം ചെയ്താൽ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും പറ്റൂല. വഹുവ സവാബുൽ ലദീ ലാ റൈബ ഫീഹി, തർക്കമില്ലാത്ത സത്യമാണത്. ബൽ ഖദ് ഖാല ഗൈറു വാഹിദ് എന്നല്ല, ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു യംതനു അൻ യുതർജമ സൂറത്തുൻ, ഒരു സൂറത്ത് പരിഭാഷപ്പെടുത്തുന്നത് പാടില്ലാത്തതാണ്.
او ما يقوم به الجاز اللي القرآن اندي آفرتيه دا نلل القدن نلقل الله آقرآن اللي عيه تبل فريباس جيان باد الله നിങ്ങൾ കേൾക്കും ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ പറയുന്നില്ലേ അത് പരിഭാഷയല്ല ആശയമാ ഖുർആന്റെ ആശയ പഠിക്കേണ്ടത് പരിഭാഷയല്ല പരിഭാഷ പഠിക്കാൻ മുഞ്ചിത് എടുത്തോക്കല്ല അൽമൻഹൽ എടുത്തോക്കിയാ മതി പരിഭാഷയല്ല പഠിക്കേണ്ടത് പിന്നെന്താ പഠിക്കേണ്ടത് ഖുർആന്റെ ആശയം ആ ആശയമായിമാണ് നിങ്ങൾ കിതാബിൽ എഴുതിയിട്ടത് ആ ആശയം മലയാളത്തിൽ എഴുതി കൂടാന്നല്ല ആശയം നാവുകൊണ്ട് പറഞ്ഞു കൂടാന്നല്ല ഇത് മനസ്സിലാക്കണം ഒരു ബുദ്ധി വേണം അപ്പൊ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഖുർആന്റെ ആശയം എഴുതാം പറയാം അതിന് വിരുദ്ധമില്ല ഖുർആൻ പരിഭാഷയ്ക്കെതിര് തന്നെ അത് ഇബ്നു തൈമിയയും എതിര് തന്നെ അങ്ങേ തലയിലുള്ള നിങ്ങളെ നേതാവിന്റെ കഥയാ പറഞ്ഞത് ഇനി കേൾക്കണോ ഇനി കേൾക്കണോ ശരിക്ക് കേട്ട് പഠിച്ചോ നമ്മളെ സെനത് പൊട്ടിക്കാൻ വന്നുവല്ലേ മോനെ ഇടയ്ക്ക് ഷാഫി ഇമാമിന്റെ റിസാല വെറുതല്ല ഞങ്ങൾ ഷാഫി ഇമാമിന്റെ കൂടെ കൂടിയത് ഷാഫി ഇമാം തങ്ങൾ പറയുന്നുണ്ട് പിന്നത രണ്ട് വിധം മുസ്ലിമീങ്ങൾ പഠിക്കണം ഇതൊക്കെ മുസ്ലിമീങ്ങൾ പഠിക്കണം അൽഹംദുലില്ലാ നാദാപുരത്തെ എന്റെ സി ഡി ആദ്യം മുതലൊന്ന് കേൾക്കൂ മുതലിമീങ്ങള് ആദ്യം മുതലൊന്ന് കേൾക്കൂ മുസ്ലിമീങ്ങള് സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ ഒരിക്കലും പഴക്കാത്ത വിധം ഞാൻ ഓരോ വിഷയങ്ങളും ഓരോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ശരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ് ഭിന്നത രണ്ട് വിധം സംസ്ഥാനയും സമസ്തയും തമ്മിൽ ഭിന്നതയില്ലേ സമസ്തയിലെ രണ്ട് വിഭാഗം തമ്മിൽ ഭിന്നതയില്ലേ അതുപോലെ തന്നെ ചോദ്യം മാലിക്കിമാമും ഷാഫിമാവും തമ്മിൽ ഭിന്നതയില്ലേ ഷാഫിമാമും നവിമാവും തമ്മിൽ ഭിന്നതയില്ലേ ചിലരെ ചോദ്യമാണ് ആ ചോദ്യം പോലെ നിങ്ങൾ ചോദിക്കല്ല മുജാഹിദും സുന്നിയും തമ്മിലുള്ള ഭിന്നത അതുപോലെയല്ല എന്താ കാരണം ശരിക്ക് ഷാഫിമാം വിവരിക്കുന്നത് കേട്ടോ ബാബുൽ ഇഖ്തിലാഫ് ഭിന്നതയിൽ പറയുന്ന അധ്യായം ഷാഫി ഇമാം തങ്ങൾ പറയാണ് ഷാഫി ഇമാമിനോട് ചോദ്യം ഫഇന്നി അജിദു അഹ്ലൽ ഇൽമി ഖദീമൻ വഹദീഫൻ മുഖ്തലിഫീന ഫീ ബഅദി ഉമൂരിഹിം ഫഹൽ യസഹും ദാലിക സഹാബത്ത് മുതൽ ഇന്ന് വരെ പണ്ഡിതന്മാർ ചില വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസമുണ്ടല്ലോ ഷാഫി ഇമാവും മാലിക് ഇമാവും തമ്മിൽ തല തടുക്കുന്നതിന്റെ നിയമത്തിൽ തല തടുക്കുന്നതിനല്ല ഷാഫി ഇമാവ് തല മുഴുവനും തടും മാലിക് ഇമാവും തടും പക്ഷേ സഹിയാകാൻ തീർത്തും തടകണോ കുറച്ച് മതിയോ ചർച്ചയാണ് അവിടെ വീക്ഷണ വ്യത്യാസം ഉണ്ടല്ലോ ഷാഫിമാവിന്റെ മറുപടി ഷാഫിമാവിനോട് ചോദ്യമല്ല അതങ്ങനെ പറ്റുമോ അങ്ങനെ ഭിന്നിക്കാൻ പറ്റുമോ ആല ഖുൽതുലഹു ചോദ്യകർത്താവിനോട് ഞാൻ പറഞ്ഞു അൽഇഖ്തിലാഫു മിൻ വജ്ഹൈനി അഭിപ്രായ ഭിന്നത രണ്ട് നിലക്കുണ്ട് അഹദുഹുമാ മുഹറമുൻ ഒരു ഭിന്നത ഹറാമാ വലാ ഖൂലു ദാലിക ബിൽആഖരി മറ്റേ ഭിന്നത ഹറാമല്ല ആല അപ്പൊ ചോദ്യകർത്താവിന്റെ ചോദ്യം ഫമൽ ഇഖ്തിലാഫുൽ മുഹറം ഹറാമായ ഭിന്നത ഏതാ കൊൽത്തു ഞാൻ മറുപടി പറഞ്ഞു കുല്ലുമാ ഖാമ അല്ലാഹു ബിഹി ഹുജ്ജത ഫീ കിതാബിഹി അവ അലാ ലിസാനി നബിയിഹി മൻസൂസൻ ബയ്യനൻ ലം യഹില ഇഖ്തിലാഫ് ഫീഹി ലിമൻ അലിമഹു വമാ കാന മിൻ ദാലിക യഹ്തമിലു തഅ്വീല വ യുദ്രകു ഖിയാസൻ ഫദഹബൽ മുതഅവ്വിലു ബിൽ ഖൈസ് ഇലാ മാ യഹ്തമിലുൽ ഖബ്ല വൽ ഖിയാസ് വ ഇൻ ഖാലഫഹു ഫീഹി ഗൈറുഹു ലം അഖുൽ ഇന്നഹു യുദയ്യഖു അലൈഹി ദൈഖൽ ഖിലാഫ് ബിൽ ഖിലാഫിൽ ബിൽ മൻസൂസ് ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞൊരു വിഷയത്തിൽ തർക്കമുണ്ടാകാൻ പറ്റൂല വ്യക്തമായി പറയാതെ കണ്ടെത്തുന്ന വിഷയങ്ങളിൽ ചിലപ്പോൾ രണ്ടഭിപ്രായങ്ങൾ വരാം അതിന് തകരാറില്ല എന്ന് ചോദിക്കട്ടെ മൈക്ക് വെച്ചിട്ട് ഖുതുബ ഓതുന്നത് പാടില്ല എന്ന് ഖുർആനിൽ വ്യക്തമായി നസ്സുണ്ടോ മൗലവി ഹദീസിൽ നസ്സുണ്ടോ മൗലവി അല്ലെങ്കിൽ ഓതാമെന്ന് നസ്സുണ്ടോ മൗലവി രണ്ടുമില്ലാത്തതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അവിടെ രണ്ടഭിപ്രായം വരാം ഇതുപോലെ തല തടകുന്ന സ്ഥലത്ത് വംസഹൂബി റൂസിക്കും തല തടകണമെന്നാണ് അല്ല പറഞ്ഞത് മുഴുവനും എന്നും പറഞ്ഞിട്ടില്ല കുറച്ച് എന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് രണ്ട് നിലക്ക് അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്